ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾ എല്ലാവരും ഫിലിം കണ്ടവരാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന അല്ലേ? അപ്പം ജോസ് സാറിനെയും സിനിമകൾ ബേസിക് ആയിട്ടൊരു ഐഡിയ ഉള്ളവരായിരിക്കും ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനും ബേസിക്കലി സാറിൻ്റെ സിനിമകളോടുള്ള ഒരു ഫാസിനേഷൻ കൊണ്ട് ആ ഒരു ഫിലിം മേക്കറെ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് അറിയണം എന്നുള്ളതിൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹത്തിന് പുറത്താണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫിലിം കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. സാർ താങ്ക് യു. ആക്ച്വലി വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഒരു സജഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ രീതിയിൽ ആലോചിച്ചിരുന്നില്ല. ആ സമയത്ത് ഒരു ഓഡിയൻസ് എങ്ങനെ സാറിൻ്റെ സിനിമകളെ എന്താ റിസീവ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിലാണ് അത് എൻജോയ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റ് കൂടി അതിൽ വരാമായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ ഓവർലുക്ക് ചെയ്ത് പോയ ഒരു 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 ഏരിയ ആണത്. എനിവേ ഇപ്പം ഇത് ഇത് ചെയ്തു പോയി. അപ്പോൾ എനിക്കൊന്നും ഇപ്പം അതെ ആക്ച്വലി ശരിയാണ് കാര്യം. അതെ ഇപ്പം ഇപ്പം ചലിച്ച് അതെ കറക്റ്റ് അതെ അതെ ശരിയാണ് ശരിയാണ് ആ ശരി മനസ്സിലായി. അതെ അല്ലെ, എനിക്ക് പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ഇത് കണ്ടിട്ട് എൻ്റെ ഒരു കസിൻ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ആദാമിൻ്റെ വാരിയല്ലെന്ന് പറയുന്ന സിനിമ ദൂരദർശനിൽ ആദ്യം കാണുന്ന സമയത്ത് അന്ന് അതിലൊരു സീനുണ്ട്, നിനക്ക് മെൻസസ് ആണോടി എന്ന് വേണു നാവളോട് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിക്കാരിക്കൊക്കെ ഭയങ്കര ഇത് നമ്മളിവിടെ ഇരുന്ന് കാണാൻ പാടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെറുപ്പത്തിൽ എണീറ്റ് പോയിട്ടുണ്ട്. കാര്യം അങ്ങനത്തെ ഒരു ഒരു ഡിസ്കഷൻ ഒരു ഓപ്പൺ ഡിസ്കഷനൊന്നും അന്നത്തെ കാലത്ത് അതിനെക്കുറിച്ചിട്ട് പീരീഡ് പെൺകുട്ടികളുടെ പീരീഡ്സിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കാറില്ല. അപ്പോൾ അത് ഒരു സിനിമയിൽ ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഷോക്കായിരുന്നു അന്നത്തെ സമയത്ത്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അന്നത്തെ കാലത്ത് പുള്ളി വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ആ സിനിമയിൽ അന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ ഡിസ്കസ് ചെയ്തു, മലയാള സിനിമയിൽ അതിനെക്കുറിച്ചിട്ടൊരു ടോക്കുണ്ട്. അതിന് അതൊരു ഒരു ഒരു സാധാരണ സീനിലെ സാധാരണ സംഭാഷണമാണ്. അത്രയും വിഷണറി ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ ആയിരുന്നു എന്ന് പുള്ളിക്കാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരിയാണ്, ഇതുപോലെ പല ഓഡിയൻസിനെയും പല രീതിയിൽ ജോസ് സാറിൻ്റെ സിനിമകളിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവാം. അതൊരു തീർച്ചയായിട്ടും അതിൽ വരേണ്ട ഒരു ആസ്പെക്റ്റ് തന്നെ ആയിരുന്നു. താങ്ക് യു ഫോർ പോയിൻറ്റിങ് ഇറ്റ് ഔട്ട്. താങ്ക് യു.
ഇല്ല, വന്നിട്ടില്ല. അതെ, എനിക്കൊന്ന് നമ്മൾ സാറ് സംസാരിച്ചിട്ടുള്ള ഫുട്ടേജ് തന്നെ ഒരു 3 മണിക്കൂറിന് മേലെ ഫുട്ടേജ് ഉണ്ട് ആക്ച്വലി. ഇല്ല, ഇതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തന്നെ കാണാത്ത ജോസ് സാറിൻ്റെ സിനിമകളുണ്ട് എനിക്ക്. നമുക്കിപ്പോൾ ഒരു ഒരു പ്രിൻ്റ് അവൈലബിൾ അല്ലാത്ത സിനിമകളുണ്ട്. ഇപ്പോൾ രാപ്പാടികളുടെ കഥ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഓണപ്പുടവ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി അവൾ ഉറങ്ങട്ടെ ഞാൻ കണ്ടിട്ടില്ല. വ്യാമോഹം കണ്ടിട്ടില്ലാത്ത സിനിമയാണ്. അപ്പം ഇങ്ങനെ കാണാൻ പറ്റാത്ത കുറേ സിനിമകളുണ്ട്. ഞാൻ സാറിനോട് ഈ ഈ സിനിമകളൊക്കെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ, സാറിൻ്റെ കയ്യിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടോ എന്ന് പറയുമ്പോൾ, സാറിൻ്റെ അതായത് പുള്ളി എത്ര യുണീക്കായിട്ടുള്ളൊരു മനുഷ്യനാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന സാറും, പുള്ളി പറഞ്ഞ് അത് നിൽക്കേണ്ട സിനിമയല്ല, അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയണ്ടത്, വളരെ എന്താ പറയണ്ടത്, ഒരു ഏറ്റവും ട്രിവിയലായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനത്തിനെ പോലും നമ്മൾ എന്തുമാത്രം അതിൻ്റെ പേരിൽ നമ്മളതിൽ ഇങ്ങനെ എന്താ പറയണ്ടത് സ്വയം അഭിരമിക്കാറുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പുള്ളി സ്വന്തം ചെയ്തൊരു വാക്കിനെ കുറിച്ചിട്ട് പുള്ളിക്ക് അത്രേ പറയാനുള്ളൂ, അത് നിൽക്കേണ്ട പാടം അല്ലാത്തതുകൊണ്ടാണ് ഇതില്ലാത്തതെന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാണ് അതിൽ കൂടെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതെന്നുള്ളതാണ് സാറിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട്. അപ്പം അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളിൻ്റെ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി എനിക്കിത് ഇപ്പം ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയ സമയം തൊട്ടിട്ട് എനിക്ക് മലയാളത്തിൽ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം എല്ലാ അതെ ഇത്രയും പലർക്കും ഒരു 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 അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് സിനിമ എടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് അതിൽ നമുക്ക് ഒരു ഓഡിയൻസിനെ കേറ്റർ ചെയ്യുക എന്നുള്ള ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഫാമിലി ഓഡിയൻസിനെ കേറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനുള്ള സിനിമ. ഇപ്പം ജോസാറിൻ്റെ ഒരു സിനിമയിൽ ഈ ആരെയും പ്ലീസിംഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഒരാളെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പുള്ളി സിനിമ എടുക്കുന്നത്. അതായത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ട ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാളിൻ്റെ പ്രൊഡ്യൂസർ ആൾ പറയുന്നുണ്ട്, അതിൽ ക്ലൈമാക്സ് മാറ്റിയാൽ ഒരു പോസിറ്റീവ് എൻഡിങ് ആക്കി കഴിഞ്ഞാൽ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ആരോ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, ഇതിങ്ങനെ മതി എന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുതിട്ട് പോയി എന്ന് പറയുന്ന പുള്ളി. അപ്പോൾ അത്രയും എന്താ പറയണ്ട, ആ ഒരു സെർട്ടനിറ്റി ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ സിനിമ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയിൽ. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിയുന്ന സമയത്തും എനിക്ക് ഇന്ന ഇന്ന സിനിമകളാണ് എടുക്കേണ്ടത് എന്ന് പറയുന്ന, ഇപ്പം പലരും പറയാറുണ്ട് ജോസ് സാർ അവസാനം സിനിമ എടുത്തില്ല, പക്ഷേ എനിക്ക് സംസാരിക്കുമ്പോഴൊക്കെ പുള്ളി വളരെ ഒരു എന്താ പറയണ്ട ഒരു കണ്ടെൻമെൻ്റ് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള സിനിമകളൊക്കെ പുള്ളി എടുത്തു. പുള്ളിക്ക് ഒരു ഹൊറർ സിനിമ എടുക്കണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അതായത് ആ ഒരു കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടാവുക, ആ വിഷനോട് ഏറ്റവും ചേർന്ന് നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, അതൊക്കെ എത്ര ഫിലിം മേക്കേഴ്സിന് നമ്മുടെ നാട്ടിൽ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ ആ എന്നെ സംബന്ധിച്ചുള്ള അത് ആ രീതിയിലുള്ള ഒരു അന്വേഷണമായിരുന്നു, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും കൺവിക്ഷനോട് കൂടിയിട്ട് സിനിമകൾ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് ഉള്ള സിനിമകൾ എടുക്കാൻ പറ്റുന്നത്, ഇതെന്താണ് ഈ മനുഷ്യൻ എന്നൊന്ന് അറിയുക എന്നുള്ളതായിരുന്നു എൻ്റെ പേഴ്സണലി ആസ് എ ഫിലിം മേക്കർ അല്ലെങ്കിൽ ജോസാൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഡോക്യുമെൻ്ററി അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ആസ്പെക്ട്സ് ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ പല സാധനങ്ങളും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാകും. ഐ എം നോട്ട് ക്ലെയിമിങ് ദിസ് ഇസ് എ ഒരു ഒരു കംപ്ലീറ്റ് ഒരു ജോസാനെ കുറിച്ചിട്ടുള്ള ഒരു ടോട്ടലി ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വർക്കാണെന്നുള്ളൊരു ക്ലെയിമേ എനിക്കിതിലില്ല. ഞാനിത് ചെയ്യാനുള്ളൊരു കാര്യം, ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഞാൻ ഒരിക്കൽ പോയപ്പോൾ ആ അവിടുത്തെ മാസ്കോം സ്റ്റുഡൻസിന് കെ ജി ജോർജ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കർ അറിയത്തില്ലായിരുന്നു പലർക്കും. അപ്പോൾ അതെനിക്കൊരു ഷോക്കായിരുന്നു. കാര്യം അവർ കൂടുതലും പെൺകുട്ടികളാണ്, അവർ ഭയങ്കര ഫെമിനിസ്റ്റ് തിയറികളും ഫെമിനിസ്റ്റ് മറ്റേ എന്താ പറയുക കോൺസെപ്റ്റ്സും ഒക്കെ പറയുന്ന അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ അവരോട് ആദാമിൻ്റെ ഭാര്യയിൽ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിൽ ആകെ ഒന്നോ രണ്ടോ പേരെ ആ സിനിമ കേട്ടിട്ട് പോലും ഉള്ളൂ. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മീഡിയ ഇഷ്ടമുള്ള മീഡിയ ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കെ ജി ജോർജ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കർ അറിയില്ല എന്നുള്ളതൊരു കുറച്ച് ഷോക്കിംഗ് സാധനമായിരുന്നു, എനിക്ക് ഡിസ്റ്റർബിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൗഡിന് ഇൻട്രൊഡ്യൂസ് കെ ജി ജോർജ് ആസ് എ ഫിലിം മേക്കർ എന്നുള്ള ഒരു രീതിയിൽ മാത്രം ഈ ഒരു വർക്കിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് ജോസ് സാറിനെയും സാറിൻ്റെ സിനിമകളെയും കുറിച്ചിട്ട് നമുക്ക് ഫർദറായിട്ട് ഒരുപാട് പഠനങ്ങൾ ഇനി നടക്കാൻ പോകണുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അക്കാഡമി ഇപ്പം IFFK ഭാഗമായിട്ട് ജോസ് സാറിനെ കുറിച്ചിട്ടുള്ളൊരു നല്ലൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, സാറിൻ്റെ സിനിമകളെയും സാറിൻ്റെതായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അത് കുറേ കൂടെ വലിയ ഒരു ഒരു എന്താ പറയണ്ട ഒരു ക്യാൻവാസിൽ വന്നേക്കുന്ന ബുക്കാണ്. അപ്പോൾ എനിക്കൊന്ന് അങ്ങനത്തെ ഒരുപാട് ഫോളോ അപ്പ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
എനിക്ക് എനിക്കറിയില്ല അതിന് ഈ ക്വസ്റ്റ്യൻ ശരിക്കും എങ്ങനെ ആൻസർ ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞ ഫസ്റ്റ് പാർട്ട് ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. ജോസ് സാറ് ഒരു സിനിമ എടുക്കുമ്പോൾ പുള്ളിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് എന്താ പറയുക, അതിലൊരു തരത്തിലും ഡൈല്യൂട്ട് ചെയ്യാതെ ആളുടെ സിനിമയിൽ അത് പുള്ളി പ്രസൻറ്റ് ചെയ്യും. അത് ആൾക്കാരെ ഡിസ്റ്റേബ് ചെയ്യാണോ അല്ലെങ്കിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാണോ എന്നുള്ളതൊന്നും പുള്ളിയുടെ ഒരു ഒരു കൺസേൺ അല്ല. അതിനെ ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്യാന്നുള്ളതാണ് സാറ് ചെയ്യാറുള്ളത്. അതുകൊണ്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമുക്കറിയാം ഇപ്പം ജോസ് സാറിൻ്റെ സിനിമകൾ ഇപ്പം ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴും ഇപ്പം നമ്മൾ ഈ പറഞ്ഞല്ലോ ആദാമിൻ്റെ വാരിയിലായാലും ഇരകളായാലും ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഈ വളരെ ബോൾഡായിട്ട് ഇത്രയും ബോൾഡായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ അന്നത്തെ സമയത്ത് എനിക്കൊന്നും ഇപ്പോഴത്തെ സമയത്ത് നോക്കിയാൽ കാണില്ല, ഇത്രയും ഐഡൻറ്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സിനെ കാണില്ല. അപ്പം ഇതൊക്കെ പല രീതിയിൽ, അതായത് പല സ്ട്രീംസിൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഒരു മെൻറ്റാലിറ്റി, സ്ത്രീകളുടെ അവസ്ഥയെയും അവരുടെ ജീവിതത്തിലുള്ള അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളെയും കുറിച്ചിട്ടൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത്തരം റെപ്രസെൻറ്റേഷൻസ് ഒക്കെ പല രീതിയിൽ അതിനൊരു പോസിറ്റീവായിട്ട് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും ഉറപ്പായിട്ടും. കാര്യം എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു കൾച്ചറൽ ഒരു ഒരു സ്റ്റഡീസ് വരുമ്പോൾ അതിൽ ആദാവിൻ്റെ വാരിയൽ പോലത്തെ ഒരു സിനിമയെക്കുറിച്ച് പരാമർശിക്കാണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു വർക്കാണത്. അപ്പം ഈ പല കാര്യങ്ങളാണല്ലോ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ പലതരത്തിലുള്ള ഒരു ഒരു സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്ന രീതിയിൽ മാറി മാറി വന്നിട്ടാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ബെറ്ററായി വരുന്നത്. ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനേക്കാളും ബെറ്റർ ആവുകയും ചെയ്യും, ചെയ്യണം, നാച്ചുറലി അങ്ങനെയാണ് ആവേണ്ടത്. അപ്പോൾ അതിലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക റെഫറൻസ് പോയിൻ്റ് ആയിരിക്കും തോന്നുന്നു സാറിൻ്റെ സിനിമകളും അതിലെ ഈ ക്യാരക്ടേഴ്സും ഒക്കെ തീർച്ചയായിട്ടും. അല്ല, അതിൽ നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത് ഫെല്ലിനിയുടെ ഫിലിമാണ്, എയ്റ്റ് ആൻഡ് ഹാഫ് എന്ന് പറയുന്ന ഫിലിം തന്നെയാണ്. എയ്റ്റ് ആൻഡ് ഹാഫ് എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ സാർ. ഫെല്ലിനിയുടെ ഒരു ഒരു ഫിലിം മേക്കറുടെ ഇനി എന്തെന്നുള്ള ഒരു ഒരു എന്താ പറയണ്ട ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്ന ഒരു ഫിലിം മേക്കറുടെ പ്രശ്നങ്ങളാണ് എയ്റ്റ് ആൻഡ് ഹാഫ് എന്ന് പറയുന്ന സിനിമ. ജോസ് സാറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം മേക്കർ ഫെല്ലിനിയാണ് എന്ന് സാറ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഫെല്ലിനിയുടെ സിനിമകൾ സാറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സിനിമയിൽ നിന്നുള്ള ഒരു ഫെല്ലിനിയുടെ സിനിമകളിൽ നിന്നുള്ള സിറ്റുവേഷൻ, പിന്നെ നമ്മൾ ഈ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ ഈ ഫെല്ലിനി സിനിമകൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ, ഞാൻ പേഴ്സണലി പിന്നീട് ഫെല്ലിനിയുടെ സിനിമകൾ ഒരു തവണ വീണ്ടും റിപ്പീറ്റായിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി പല രീതിയിലും ഈ സാറിൻ്റെ പേഴ്സണൽ ലൈഫും സാറിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സും ഒക്കെ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അത് അതെ അതെ, അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കണക്ട് ചെയ്തു. അപ്പം നമ്മുടെ എഡിറ്റർ അജിത് കുമാർ ആയിരുന്നു ഇതിൻ്റെ എഡിറ്റർ. അപ്പോൾ അജിത്തുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അജിത്തിനും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നി ആ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ 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 അതെ. ടൈറ്റിലും ബേസിക്കലി ഇത് തന്നെയാണ്. ഈ ഫെല്ലിനി ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ നമ്മൾ ഇതിനെ ഒരു സ്ട്രക്ചർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇതിനെ ഇങ്ങനെ ഒരു 8 സെഗ്മെന്റ്സ് ആയിട്ടും പിന്നീട് ഒരു ഒരു ഹാഫ് സെഗ്മെന്റ് എന്നുള്ള പോലെ അത് ആ രീതിയിൽ ആലോചിച്ചപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നിയുണ്ട്. അങ്ങനെ ഒരു ടൈറ്റിലേക്ക് വന്ന ഒരു കൺവെൻഷനൽ ടൈറ്റിൽ. ഇപ്പം നമ്മൾ ഈ ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊരു ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ടിപ്പിക്കൽ ഈ നമ്മുടെ നോർമൽ നമ്മുടെ ഡോക്യുമെൻ്ററീസിൻ്റെ ഇവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസ് ഓവർ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വോയിസ് ഓവർ പരിപാടി വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരു പാരലൽ വോയിസ് ഓവർ ഇങ്ങനെ പോയിട്ടുള്ള ഒരു സാധനം വേണ്ട എന്നുള്ളത്. പക്ഷേ നമ്മളിതിനൊരു ബേസിക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരണം, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈവൻ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരോട് സ്പെസിഫിക് ആയിട്ട് ഇന്ന മാറ്ററിനെ കുറിച്ച് ഇന്ന ആംഗിളിൽ ഇന്ന കാര്യം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് അവർ സംസാരിക്കുന്ന രീതിയിൽ എടുത്തിട്ടാണ് അത് എഡിറ്റിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഈ എൻറ്റയർ നരേറ്റീവിനെ എങ്ങനെ ഒരു ഒരു ലിങ്ക് ചെയ്യാൻ പറ്റും, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ 8.5 എന്നുള്ള ഒരു രീതിയിലേക്ക് ആലോചിച്ചത്. അങ്ങനെ അതെ അതെ അല്ല
അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടൊക്കെ കാണാവുന്ന സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലത്തെ ഒരു സിനിമ. അപ്പൊ എനിക്ക് നമ്മള് ഇപ്പൊ സിനിമ എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിനിമയുടെ മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കൂടിയോ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റുന്നൊന്നും ഞാൻ ആസ് എ ഫിലിം മേക്കർ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അല്ല സി സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വിശ്വസിപ്പം നമ്മളിപ്പോൾ റീസെൻ്റ്ലി നടന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുണ്ടായ ഒരു ഡിസ്കഷൻ്റെ ഒരു സാധനം ഞാൻ പറയാം. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ എനിക്കൊന്ന് 2014-15 കണ്ടാണ് പി കെ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വന്നിരുന്നു പി കെ. അപ്പം ഞാൻ പറഞ്ഞു പി കെ എന്ന് പറയുന്നൊരു സിനിമ ഇന്ത്യയിൽ സൂപ്പർ സിനിമയാണ്, എല്ലാവരും എൻജോയ് സിനിമയാണ്, എല്ലാ ജാതി മതസ്ഥരും തിയേറ്ററിൽ ഈ മതവികാരം മറ്റേ പൊട്ടി ഒളിക്കാതെ കണ്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. ഞാൻ പറഞ്ഞ ഒരു സിനിമയ്ക്ക് ഒരു സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് നടന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം അതിന് സിനിമയ്ക്ക് ഒരു എന്താ പറയണ്ടത്, സിനിമ ബേസിക്കലി ഒരു എന്താ പറയണ്ടത് അതിൻ്റെ ഒരു 90% അല്ലെങ്കിൽ 99% അതിനൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഒരു അതിൻ്റെ ഫങ്ഷൻ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതിൻ്റെ ആർട്ടിസ്റ്റിക് സാധനങ്ങളൊക്കെ പോലും സെക്കൻഡറി ആയിട്ട് അതിൽ പിന്നീട് വരുന്ന സാധനം, ഇതാണ് റിയാലിറ്റി. അപ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടാവുക, ആ മെസ്സേജ് കൊണ്ട് സൊസൈറ്റിയെ മാറ്റാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളതൊരു നമുക്ക് പറയാൻ ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയണ്ട ഒരു കാല്പനികമായിട്ട് പറയാമെന്നല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഫിലിം വിൽ എന്താ പറയണ്ട ഒരു മേക്ക് എ ചേഞ്ച്. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഒരു തോട്ട് പ്രോസസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് ഇതിനെ ഒരു ഒരു രീതിയിൽ ട്രിഗർ ചെയ്യാനോ ഫോർ ദ റൈറ്റ് പീപ്പിൾ. പക്ഷേ നമ്മുടെ ഇപ്പം ഇന്ത്യ പോലത്തെ ഒരു ഒരു രാജ്യത്ത്, അതായത് മജോറിറ്റിക്കും മിത്ത് എന്താണ് റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് സിനിമ പോലത്തെ ഒരു 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 ആർട്ട് ഫോം കൊണ്ട് നമ്മൾ അങ്ങനത്തെ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഞാൻ ശരിയാവണമെന്നില്ല, എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. അല്ലെങ്കിൽ പി കെ കണ്ട് എൻജോയ് ചെയ്ത ആൾക്കാരൊക്കെ അതിൻ്റെ ഒരു സ്പിരിറ്റ് അതിൻ്റെ റിയൽ സെൻസിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും നടക്കുന്നൊന്നും ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല. മജോറിറ്റി എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്, അല്ലെങ്കിൽ മജോറിറ്റി ഇതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ഇത് ശരിയല്ല എന്ന്, അതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. പോർഷൻ അല്ല, ആ പോർഷൻ ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആവും എന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല. അങ്ങനെ എടുത്തതല്ല. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് നമ്മൾ എന്തുകൊണ്ട് അത് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓഫ് ക്യാമറ ഇവരിങ്ങനെയാണ്, പക്ഷേ ഓൺ ക്യാമറയിൽ ഇവരങ്ങനെ ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല. ഓഫ് ക്യാമറ ജോർജ് സാർ എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോൾ സൽമാ ചേച്ചി അതിൽ അപ്പുറത്തോടെ പോയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരെ അതിൻ്റെ കൗണ്ടർ അപ്പം പറഞ്ഞിട്ട് പോകും, അപ്പം അതിൻ്റെ കൗണ്ടർ പറഞ്ഞിട്ട് പോകും. പക്ഷേ അതിനകത്തൊരു സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ് സാറ് ഒരു ഫെയിലിയർ ആണെന്ന് പറയുമ്പോൾ പോലും ഞാൻ ചോദിക്കുന്നത് ഇപ്പം എൻ്റെ അടുത്തിരുന്നിട്ട് എൻ്റെ ഭാര്യ ഇത് പറഞ്ഞാൽ എൻ്റെ മുഖം കറക്കും, എനിക്ക് അവളോട് ഇഷ്ടക്കേട് തോന്നും. പക്ഷേ ജോസ് സാറിൻ്റെ മുഖത്ത് ഒരു തരത്തിലുള്ള ഇഷ്ടക്കേടും ഇല്ല, ഒരു തരത്തിലുള്ള നെഗറ്റീവ് റിയാക്ഷനും ഇല്ല. അതെ, ആൾക്കാളിനെ അറിയാം ഞാൻ ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞ് സ്വയം സമ്മതിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. അത് പക്ഷേ അത് അത് പറയുമ്പോൾ പോലും നമ്മളിൽ എത്ര പേര് നമ്മുടെ വൈഫിന് അത് പറയാനുള്ള സ്പേസ് കൊടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സ്പേസ് കൊടുക്കാനുള്ള അത്രയും ഡെമോക്രസി പുള്ളിക്കുണ്ട്. അതിനെ പുള്ളി തടഞ്ഞിട്ടില്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്നെ ഞാൻ മോശമാണ് എന്നെ എൻ്റെ അടുത്തു നിന്നുള്ള മോശം കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയും പറയാം പറയേണ്ട. അപ്പോൾ ഇത് ഈവൻ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിനെ ഇപ്പോൾ സാറ് ലാപ്ടോപ്പിൽ കാണുന്ന ആ സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലി സാറ് കാണുന്നത് നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് കട്ടാണ്, അതിൽ നമ്മൾ സി ജിയിൽ പോസ്റ്റ് ചെയ്താണ് എയ്റ്റ് ആൻഡ് ഹാഫ്. അവിടെ സാറ് കാണുന്ന ഈ നമ്മുടെ ഒറിജിനൽ ഫസ്റ്റ് എഡിറ്റാണ് സാറ് കാണുന്നത്. അപ്പോൾ എഡിറ്റ് കണ്ട സമയത്ത് ഞാൻ സാറിനോട് ചോദിച്ചു ഇത് യൂസ് ചെയ്യണം, സാറ് പറയുകയാണെങ്കിൽ ഞാനത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞത് അത് സെൽമയുടെ അഭിപ്രായമല്ലേ, അവർ പറഞ്ഞോട്ടെ എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറിന് അതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സെൽമ മാഡത്തിന് മാത്രമാണ്, പുള്ളിക്കാർ പിന്നീട് ചോദിച്ചിട്ടുണ്ട് അത് വേണോ ലിജിനെ, അത് വേണമെങ്കിൽ മാറ്റിക്കോ. പിന്നെ പുള്ളി പറഞ്ഞല്ല ഇതാണ് സത്യം അത് വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എനിക്ക് തോന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ അത് തന്നെ ഒരു അത്ര പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് വിവാദം എന്നല്ല, അതിപ്പോൾ സാറ് മരിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ആ ഒരു ബിറ്റ് മാത്രം എടുത്തിട്ട് അതിനെ വേറെ രീതിയിൽ ഇങ്ങനെ കുറെ മിസ്യൂസ് ചെയ്തു. പക്ഷേ ഇപ്പൊ ഡോക്യുമെന്ററി മൊത്തമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം അത് എന്ത് രീതിയിലാണ് അതിൽ വരുന്നെന്നുള്ളത്. ആര് ആ ജോസ് സാറിൻ്റെ ഒരുപാട് ഡയറീസ് ഉണ്ട് സാറിന്, അതിലുണ്ട് ഇതിൽ മറ്റേ ഇതിലൊരു പോർഷൻ ആ കണ്ടുണ്ട്.
അല്ല ഉപയോഗിക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സാറിൻ്റെ ഈ സിനിമകളെ കുറിച്ചിട്ടുള്ള മീറ്റിങ്ങുകളെ കുറിച്ചിട്ടും അങ്ങനത്തെ കുറേ നോട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഡയറീസ് ഉണ്ട്, എല്ലാ വർഷത്തെയും ഡയറികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ കുറേ ഡയറീസ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ പക്ഷേ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ ചില ഇൻസിഡൻസ് ഒക്കെ ആളിങ്ങനെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ അതിലിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ നോക്കി. ആ അതെ, ആയിരുന്നു കാര്യം. ഞാൻ നമ്മളിതൊരു ഒരു ഓൾമോസ്റ്റ് ഒരു 4 years എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 2013 തുടങ്ങി 2017 ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് സാറായിട്ട് കുറേ ക്ലോസ് ആയിട്ട് എന്താ പറയണ്ടത് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. താങ്ക് യു. സാർ ഒരു വൺ ഓഫ് എ കൈൻഡ് ഓഫ് ഒരു ഒരു ഫിലിം മേക്കറും ഒരു പേഴ്സണുമാണ് എനിക്ക് തോന്നുന്നത്. ആസ് എ ഈവൻ ആസ് എ ഹ്യൂമൻ ബീങ്, നമ്മുടെ ഒരു മലയാളി ഒരു മെയിൽ സൈക്കെ എനിക്ക് ജോർജ് സാറിൻ്റെ ഒരു ലെവലിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇനി എത്ര കൊല്ലം കഴിയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ അതെ. കറക്റ്റ് അതെ ഡെഫിനറ്റ്ലി. അല്ല അതെ അല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് സിനിമകൾ എടുക്കുന്ന, അതായത് സിനിമയെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയാവുന്നത് ജോർജ് സാറ് തന്നെയാണ്. കാര്യം ശരിക്കും നമ്മളത് നമ്മളൊരു ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആണ് നമുക്കത് ഒരു ഒരു റെവലേഷനായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം നമ്മൾ ഒരു 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 സബ്ജക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അത് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇത് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റുകളായിട്ട് ഇത് ഷൂട്ട് സമയത്ത് ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ജോസ് സാറിൻ്റെ ഗ്രേറ്റ്നെസ് നമ്മൾ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാര്യം പുള്ളി ഇത് ഇത്രയും ഒരു ബോഡി ഓഫ് വർക്ക്, എല്ലാം ഒന്നിനൊന്നിനെ എക്സൽ ചെയ്യുന്ന വർക്കുകൾ ഈ ഒരു സമയത്ത് ഇത് ഇത് എങ്ങനെ ഈ ഒരു പ്രോസസ്സ് പുള്ളിക്ക് എങ്ങനെ ഇത് കൺസീവ് ചെയ്യാനും ഇത് എക്സിക്യൂട്ട് ചെയ്യാനും ഇത് റിയലൈസ് ചെയ്യാനും പറ്റി എന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഒരു കാര്യമാണ്. അതൊരു എന്താ പറയുക, സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറ് ഇതൊക്കെ അതൊക്കെ അങ്ങനെ നടക്കുന്നതാണെന്ന് പറയുമെങ്കിലും ഇത് അങ്ങനെ നടക്കില്ല എന്നുള്ളതിന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായത് അങ്ങനെ നടക്കില്ല, ഇതിന് നമുക്കൊരു എന്താ പറയുക അതിന് കൃത്യമായിട്ടൊരു ഒരു വിഷൻ വേണം. ആ വിഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഒരു പ്ലാൻ വേണം. അതൊക്കെ ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ഒരു ഒരു ഡിസിപ്ലിൻ ഇല്ലാണ്ട് നമ്മൾ എത്ര അനാർക്കിസ്റ്റ് ആണെന്ന് പറയുമ്പോഴും ഇതിനൊരു ഒരു പ്ലാൻ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഒരു ഓവ്യർ ഒരു ഉണ്ടാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായിട്ട് ജോസ് സാറിന് ആ കാര്യത്തിൽ ഒരു ഒരു ക്ലാരിറ്റി ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പല ഫിലിം മേക്കേഴ്സിനും ആ രീതിയിൽ ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഇത് ഈ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുത്തു എന്നുള്ള ഒരു അത്ഭുതം നമുക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ശരിയാണ് കാര്യം. എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നില്ല ഈ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആരായാലും ഒരു ഫിലിം സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഒരു ഫിലിം മേക്കർ ആകുമ്പോൾ പോലും ജോസ് സാർ എന്ന് പറയുന്ന ഒരു ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് എല്ലാ രീതിയിലും. അത് അത് ഇപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ സെലക്ഷനിലായാലും അതിൻ്റെ എക്സിക്യൂഷനായാലും ആ ഒരു സിനിമാറ്റിക് ഒരു ഒരു ഫിലിം മേക്കറുടെ ഒരു വിഷൻ അതിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരു ഒരു റെഫറൻസ് പോയിന്റ് തന്നെയാണ് ജോസ് സാർ. അത് ആ റെലവൻസ് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് കൂടി കൂടി വരികയുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് വീണ്ടും ഇപ്പം യവനിക
ഇപ്പോൾ എൻ്റെ 4K റീമാസ്റ്റേർഡ് ഇത് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് കാണും. ഞാൻ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇത്രയും റിപ്പീറ്റ് വാല്യൂ തരാൻ പറ്റുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യമല്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴും ആ സിനിമയിലെ ഒരു സാധനവും നമ്മളെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നിപ്പിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല, ഒന്നും ഔട്ട്ഡേറ്റഡും അല്ല. നമുക്കറിയാം കാര്യങ്ങളൊക്കെ എല്ലാം മാറി എന്നറിയാം, പക്ഷേ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ ഒരു ആ ഒരു ടൈമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ആ റിയാലിറ്റിയിൽ കൃത്യമായിട്ട് അതിനെ എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, കൺവേ ചെയ്യാൻ പറ്റുക, അതേപോലെ എൻഗേജിങ് ആക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു പരിപാടി ഫിലിം മേക്കിങ്ങിൽ ഒട്ടും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്നെ പോലെ എന്താ പറയുക ലിമിറ്റഡ് കാലിബറുള്ള ആൾക്കാർക്ക് എളുപ്പമല്ല എന്തായാലും. അല്ല പുള്ളി എനിക്കൊന്നും ഒരു ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പുള്ളിക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് സിനിമ ചെയ്യാൻ ആസ് എ പേഴ്സൺ ആസ് എ പുള്ളിയുടെ ഒരു സ്റ്റേച്ചറിലുള്ള ഒരു ഫിലിം മേക്കറിന് പറ്റിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് റിയലൈസ് ചെയ്ത സമയത്തായിരിക്കും ആള് പിന്നീട് അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പുള്ളി പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് എന്താ പറയണ്ടേ ഒരു റിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അതെ അതെ മേ ബി ആയിരിക്കും. അതെ 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 അല്ലെ ഞാൻ എന്താ പറഞ്ഞത്, അപ്പം എന്താ ഞാനിപ്പോൾ കാണുമ്പോഴൊക്കെ നമ്മൾ സാറിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പക്ഷെ എനിക്കിപ്പം പലരും ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർ പറയുന്നത് ജോസ് സാറിന് കൃത്യമായിട്ട് ഒരു 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 ക്ലാരിറ്റി ഉണ്ട് എന്താണ് ആൾക്ക് വേണ്ടതെന്നുള്ള കാര്യത്തിൽ. പുള്ളി ഇപ്പോൾ യവനികയുടെ കാര്യം പറയുമ്പോൾ യവനിക ഷൂട്ട് തുടങ്ങിയിട്ട് തുടങ്ങിയതിന് ശേഷം നിർത്തിവെച്ച സിനിമയാണ്. ഒരാൾ ഹാപ്പി ആയിരുന്നില്ല ആ സമയത്തുള്ള സ്ക്രീൻ പ്ലേയും അത് അന്നേരം ഷൂട്ട് ചെയ്ത പോർഷൻസ് ഒന്നും ഹാപ്പി അല്ലായിരുന്നുകൊണ്ട് ഹെൻറി എന്ന് പറയുന്ന ഡയറക്ടർ അല്ല സോറി പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ഹെൻറി നമുക്ക് തൽക്കാലം നിർത്താം എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പുള്ളി ആ സ്ക്രീൻ പ്ലേ മുഴുവൻ റീവർക്ക് ചെയ്ത് പുള്ളിക്ക് ഓക്കെ ആയിട്ടുള്ള വേർഷനിലെത്തിയിട്ട് രണ്ടാമത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അങ്ങനെ അപ്പോൾ ആ രീതിയിൽ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ക്രിയേറ്റീവ് സ്പേസ് കിട്ടാതിരുന്ന സമയത്തായിരിക്കും ആള് പുതിയ വെഞ്ചേഴ്സിന് ട്രൈ ചെയ്യാതി ഇരുന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇത്തരം സിനിമകളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സാർ ആകെ പറയുക അത് പാളിപ്പോയി എന്നാണ് പറയുക. സാറിൻ്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ അതാണ്, അത് പാളിപ്പോയി എന്നുള്ളതാണ് ആൾ പറയുക. അതിൻ്റെ റീസൺസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും പുള്ളി കുറ്റപ്പെടുത്തോ അതൊന്നുമില്ല. പുള്ളിക്ക് പുള്ളി വിചാരിച്ച രീതിയിൽ അത് എന്താ പറയണ്ടേ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഈ ശരിയാവാതെ പോയ സിനിമകളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഗംഭീരം എന്ന് പറഞ്ഞ സിനിമകളെക്കുറിച്ചിട്ടും പുള്ളിക്ക് ബേസിക്കലി ഒരേ അപ്രോച്ചാണ്. പുള്ളി ഇതിലൊന്നും ഓവറായിട്ട് രണ്ടിലും ഒന്നിൽ മറ്റേതിൽ അത്ര എക്സൈറ്റഡ് ആവാറുമില്ല. ഇപ്പം പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന സിനിമ അന്നത്തെ കാലത്ത് ഈ ഒരു മൾട്ടി ക്യാം 5 ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മളിപ്പോൾ പോലും നമുക്കത് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന സിനിമകളൊക്കെ ചുരുക്കമാണ്. 2 ക്യാമറ 3 ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഡിജിറ്റലായിട്ട് പോലും നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആൾക്കാർ നമ്മുടെ ഇവിടെ ചെയ്യാമല്ലോ. പക്ഷേ അന്നത്തെ ഫിലിമിൽ അന്ന് 5 ക്യാമറ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൾ എടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളി സിമ്പിൾ എടുക്കുക, അങ്ങനെ അല്ലാതെ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളിക്കൊന്നുമില്ല, അത് അങ്ങനെയല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 5 ക്യാമറ വേണം, ഒറ്റ പ്രാവശ്യമല്ലേ പാലം വീഴത്തുള്ളൂ. അപ്പോൾ 5 6 എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ 6 എണ്ണം വെച്ചേനെ എന്നുള്ളതാണ് പുള്ളിയുടെ ന്യായം. ആ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അല്ലാണ്ട് ഇത് ഞാൻ ഇപ്പോൾ അതേപോലെ നമ്മൾ വീണ്ടും വീണ്ടും എല്ലായിടത്തും ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ് ലേഖയുടെ മരണം സോറി ആദാമിൻ്റെ വാരിയലിൻ്റെ ക്ലൈമാക്സ് അവസാനം. അപ്പോൾ നമ്മളിത് ഭയങ്കര ഒരു വൺ ക്രിയേറ്റീവ് പ്രോസസ്സിൽ അവസാനം വന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് അതിൻ്റെ എൻഡിങ് ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് ഒരു എൻഡിങ് വന്നത് എന്ന് മാത്രമാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണ് ഒരു എൻഡിങ് വന്നത്, അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് എൻ്റെ ഒരു ജീനിയസ് ആണെന്നൊന്നും പുള്ളി ഒരിക്കലും ഒരു ക്ലെയിമൊന്നും പറയാറില്ല. അത് നമുക്കാണത് ഭയങ്കര ജീനിയസ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത് നിങ്ങൾ ഇത്രയും പേര് സീരിയസ് ആയിട്ട് അത് കാണുന്ന ആൾക്കാരാണ് അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ തിങ്ക് നമ്മളിപ്പോൾ നമ്മുടെ ഇട്ട ഒരു എഫേർട്ടിന് ഒരു ഒരു ഇതെന്ന് പറയുന്നത് ഇത്തരം ഫീഡ്ബാക്ക് ആണ്. അതുപോലെ സാർ പറഞ്ഞതും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആക്സെപ്റ്റ് ദാറ്റ്. അതെ അതെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹം സന്തോഷം. വളരെ സജീവമായിട്ടുള്ള ഒരു ഓപ്പൺ ഫോറം നടന്നു. നമുക്കറിയാം
ഒരു അഞ്ച് എട്ട് വർഷം മുമ്പ്, ഏകദേശം 8 വർഷമാകുന്നു, സുകുമാർ അഴീക്കോട് സാറും മരിച്ചുപോയി. പിന്നീട് ആ ഓർമ്മകൾ എവിടെയുണ്ട്? നമ്മളൊക്കെ ഒരു പക്ഷേ ഈ ഇരിക്കുന്നവരൊക്കെ സാഗരഗർജനം കേൾക്കാൻ വേണ്ടി ആലുവായാലും എറണാകുളത്തുമൊക്കെ വരുമ്പോൾ നമ്മൾ പോയിരിക്കുമായിരുന്നു. ആ ഓർമ്മകൾ മങ്ങിപ്പോയി. അപ്പോൾ കെ ജി ജോർജ് സാറെന്ന് പറയുന്ന ആളെ തിരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന, എന്നെന്നും നിലനിർത്തുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്ററികൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത്തരം ലൈഫ് സ്റ്റോറീസ് നറേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നീണ്ട കാലത്തേക്ക്, നമുക്കും ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ്, നമുക്കും ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരെ നമ്മൾ സിനിമയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. നോർവീജിയൻ നാടകകൃത്തായിട്ടുള്ള ഇബ്സൻ വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ള നാടകങ്ങൾ ചെയ്ത ആളാണ്. അവസാനം അദ്ദേഹം എല്ലാ ഓർമ്മയും നഷ്ടപ്പെട്ടിട്ട് എഴുതിയത് ടകാരം മാത്രമായിരുന്നു, ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഹസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒ വി വിജയൻ പറഞ്ഞു, അപ്പുക്കിളി എഴുതിയത് ടകാരം മാത്രമായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ലൈഫിൽ സാച്ചുറേഷനിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ചില ഫാക്കൽറ്റീസ് വർക്ക് ചെയ്യാതെ വരികയും നമ്മളത് അതിനെ നമ്മളുടെ ലൈഫിൻ്റെ ഒരു സാച്ചുറേഷനായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ അതേ ആത്മധൈര്യത്തോടെ നമുക്ക് ചില പല കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യാൻ സാധിക്കാതെ വരും. ഒരു പക്ഷേ അത്തരം ചില വായനകളൊക്കെ ഷെയ്ഡായിട്ട് ഇവിടെ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇറങ്ങിയതിനകത്ത് ഈ പറഞ്ഞതിൻ്റെ പകുതി ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇറക്കുന്ന ആൾ എന്തുകൊണ്ടാണ് ഇതിവിടെ ഓടുമെന്ന് ചിന്തിക്കുന്നത്? നമ്മൾ ഡിജിറ്റലായിട്ട് മാറി. അപ്പോൾ സിനിമ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. ഇന്ന് നമുക്ക് റോഡ് പണിയാൻ നല്ല ഹൈ സ്പീഡ് റോഡ് റോളറുകളുണ്ട്. പണ്ട് നമ്മളുടെ വെള്ളാനകളുടെ നാൾ ഓർക്കുക, അമ്മാവൻകല്ല്, അതും മെല്ലെ വരുള്ളൂ എന്ന് പറഞ്ഞപോലെ മാറ്റമൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടൊരു സിനിമയിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി അവനവൻ്റെ ഉള്ളിടങ്ങളിൽ കണ്ടെത്തുന്നിടത്ത് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അതുകൊണ്ട് സിനിമ ആസച്ച് മാറ്റം വരുത്തുകയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ സാർ പറഞ്ഞ പോലെ പല വലിയ മാറ്റങ്ങളുണ്ടാകും. പക്ഷേ സിനിമ ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരുപറ്റം ആളുകൾ തിയേറ്ററിലേക്ക് കൂട്ടമായിട്ട് കയറി ഒരുമിച്ച് ആഹ്ലാദിച്ച് കയറിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണുന്നതാണ് സിനിമ, ഉള്ളിലേക്ക് ചിത്രപ്പെടുത്തിയെടുക്കുന്നതാണ് സിനിമ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ളതായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു നല്ലൊരു ഓപ്പൺ ഫോറം ഞങ്ങൾക്ക് വന്ന് അതിൻ്റെ ഡയറക്ടർ തന്നെ ഇവിടെ സ്നേഹിതനായിക്കൊണ്ട് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ആരംഭത്തിൽ തന്നെ അങ്ങനെ ഇങ്ങനെയൊരു മാസ്റ്ററുടെ ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അതിൻ്റെ സ്നേഹവും സന്തോഷവും ലിജിൻ സാറിനെ ഞാൻ ചാവറയുടെ പേരിലും വ്യക്തിപരമായ പേരിലും അറിയിക്കുകയാണ്. ഇത്രയും നേരം നമുക്കറിയാം ഇത്തിരി പ്രായമുള്ളവരാണ് സദസ്സിലിരിക്കുന്നത്, 2.5 കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടില്ല, അത്ര സ്നേഹത്തോടെ സിനിമ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ടറിയാം. എല്ലാവരും ഒരു ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർക്കുകയാണ്, 3 മണിയോടുകൂടി നമ്മുടെ സ്ക്രീനിങ് ആരംഭിക്കുന്നതാണ്.